there is not to tell. How to think? Why do you give you questions to think upon? Here I invite Adityan from 4th standard for a Kadhapresengam. Namaskaram. കിംവദന്തികൾ വർഗീയ കലാപത്തിന് കാരണമായിത്തീരുന്നു. ഒരു തീപ്പൊരി മതി കാട്ടുതീയായി മാറാൻ. കഥ തീപ്പൊരിയിൽ നിന്ന്. എന്താണ് അവിടെ ഒരു ബഹളം? ഭയപ്പെടേണ്ട, അത് ലഹളയൊന്നുമല്ല, പതിവ് സംസാരം മാത്രം. സ്ഥലം പപ്പുപിള്ളയുടെ ചായക്കട. പ്രാതലിന് ആ നാട്ടൻ പുറത്തുകാർ ഒത്തുകൂടുന്നത് അവിടെയാണ്. പത്രത്തിലെ വാർത്തകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് തട്ടിവിടുകയാണ് അവിടെ. ലോകവാർത്തകൾ, കൊച്ചു രാഷ്ട്രീയം, പിന്നെ എരിവും പുളിയും ചേർന്ന കുറച്ചു പാരദൂഷണവും. നാണു, നാരായണൻ, കുഞ്ഞു മുഹമ്മദ്, വറേത്, ഔസേപ്പ്, അങ്ങനെ സ്ഥിരം പറ്റുകാർ ഒരുപാട് പേർ. കാരണം വിശേഷ വിഭവങ്ങൾ കിട്ടണമെങ്കിൽ പപ്പുപിള്ള തന്നെ ശരണം. പപ്പുപിള്ള നടത്തണ ചായ കടയിൽ കയറിയാല് കടയുടെ തൊട്ടടുത്താണ് കുഞ്ഞുമൊയ്തീൻ്റെ മുറുക്കാൻ കട. അവിടെ വീട് തുറപ്പുകാരനായിരുന്നു അദർമാൻ. പിള്ളയും കുഞ്ഞുമൊയ്തീനും ഒറ്റ ചങ്ങാതിമാരായിരുന്നു. കുഞ്ഞുമൊയ്തീന് ഒരു ചായ കുടിക്കണമെന്ന് തോന്നിയാൽ കൈങ്ങനെ പിള്ളയുടെ കടയിലേക്ക് നീട്ടും. പാകത്തിന് പാലും പഞ്ചസാരയും ചേർത്ത ഒന്നാം തരം ചായ ആ കയ്യിൽ റെഡി. ഇനി പിള്ളയ്ക്കൊരു ബീഡി വലിക്കണമെന്ന് തോന്നിയാലോ വിരളുകൾ ഇങ്ങനെ പിടിച്ച് കുഞ്ഞുമൊയ്തീൻ്റെ കടയിലേക്ക്. വിരളുകൾക്കിടയിൽ ബീഡ് തയ്യാർ, അതും കത്തിച്ച്. അവരുടെ വീട്ടുകാരും അത്രമേൽ സ്നേഹത്തിലാണ്. അതെ, ആ ഗ്രാമം മുഴുവനും അങ്ങനെയാ. മത ഉദ്ദേശത്തിൻ്റെ വൈരമില്ലാത്ത ദൈവത്തിൻ്റെ സ്വന്തം നാട്. അമ്പലത്തിൽ ശംഖുഴമ്പം കടയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു ഹിപ്പി വേഷക്കാരൻ. അയാളുടെ കയ്യിൽ ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു. അയാൾ ആ നോട്ടീസ് ഉറക്കെ വായിച്ചു. പ്രതീക്ഷിപ്പിൻ പ്രതീക്ഷിപ്പിൻ, മല്ലയുദ്ധ പോരാട്ടം വരുന്ന ഞായറാഴ്ച മൈനാട് ഹനുമാൻ വിലാസ് സ്റ്റേഡിയത്തിൽ. മലയുദ്ധം എന്ന് കേട്ടപ്പോൾ സ്വതേ ഗുസ്തിക്കമ്പക്കാരായ പിള്ളയ്ക്കും അദർമനും ആരെ ആവേശമായി. ആരക്ക ഫയൽമാന്മാർ? രണ്ടുപേരും ഒന്നിച്ചു ചോദിച്ചു. അഖില കേരള രാമ എന്ന അവരുടെ നാമത്തിൽ അറിയപ്പെടുന്ന മേക്കാട്ട് നാണുപിള്ള ഫയൽമാൻ. മേക്കാടൻ എന്ന് കേട്ടപ്പോൾ പപ്പു പിള്ള അഞ്ചാറ് ചാട്ടം. മേക്കാടനാണെങ്കിൽ നോക്കണ്ട സാറേ, ആനെ കൈയെടുത്ത് പന്താവിടുന്നവനല്ലേ മേക്കാടൻ. പക്ഷേ പിള്ളയുടെ ആ മേക്കാൻ സ്തുതി അധർമ്മന് അത്ര പിടിച്ചില്ല. നിങ്ങൾ എതിരായിരുന്നു പരീൻ സാറേ? പഞ്ചാവ് പഞ്ചാനനൻ മല്ലൻ മുഹമ്മദ് ഹുസൈൻ. ഹുസൈൻ്റെ പേര് കേട്ടപ്പോൾ അദർമന് നൂറ് നാവായി. ഹുസൈൻ ആണെങ്കിൽ വെറുതെ ദോസോരിടേണ്ടാവില്ലേ. അഞ്ചാറു മേക്കാടനെ തഞ്ചത്തിൽ ചൂപ്പാക്കുന്നോൻ. ഹുസൈൻ ആണെങ്കിൽ വെറുതെ ദോസോരിടേണ്ടാവില്ലേ. അഞ്ചാറു മേക്കാടനെ തഞ്ചത്തിൽ ചൂപ്പാക്കുന്നോൻ. പിന്നെ ബ്രഹ്മാവ് വിചാരിച്ച തൊടാൻ പറ്റോ മേക്കാടനെ? പിന്നല്ല നിങ്ങളാ ഹുസൈൻ. ബ്രഹ്മാവിന് ചാദിക്കത് ചിലപ്പം ഞമ്മള ഹുസൈന് ചാദിക്കും. കുഞ്ഞുമൊയ്തീൻ അതിലിടപെട്ടു. പിള്ളക്ക് കളി കയറി. ദേ ബ്രഹ്മാവിനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിൻ്റെ ഇടയ്ക്കാണ് അദർമന്റെ വക ഒരു നാടൻ പണി. അല്ല കൊച്ചിക്ക, ഈ കാമ എന്ന് പറയുന്നത് ഇസ്ലാമല്ലയോ? ഇസ്ലാമിന്റെ പേരെങ്ങനെ കാഫീറിനിടുക? അതിപ്പം മനുഷ്യന്മാരുടെ പേര് മൃഗത്തിന് നിന്നില്ലേടോ. ഇത് കേട്ടതും പിള്ളയുടെ പ്രജ്ഞ നശിച്ചു. അയാൾ കുഞ്ഞുമൊയ്തീനെ നേരെ കുതിച്ചു. പെട്ടെന്ന് കുഞ്ഞുമൊയ്തീൻ മുന്നോട്ടൊരാലും പിള്ളയുടെ കരണം നോക്കി രാടി. അതാ പിള്ളയുടെ കൈ ദോഷത്തോടൊപ്പം മേലോട്ട് വരുന്നു. അത് വന്ന് പതിച്ചത് കുഞ്ഞുമൊയ്തീൻ്റെ ശിരസിൽ.
ഇത് കണ്ടു നിന്ന അധർമ്മന്റെ നിയന്ത്രണം വിട്ടു. അയാൾ കയ്യിലിരുന്ന ബീഡിയിൽ വെട്ടുന്ന കത്തിരിയെടുത്ത് ഒരൊറ്റ നിമിഷം കൊണ്ട് ആ ചായക്കട ചോരമക്കളമായി മാറി. വാർത്ത കാട്ടുതീ പോലെ പരന്നു. കേട്ടോർ ചായക്കടയിലേക്ക് ഓടിക്കേറി. ഏതാനും നിമിഷങ്ങൾക്കകം അതൊരു വലിയ കലാപമായി മാറി. സത്യമെന്തെന്ന് ആരും അന്വേഷിച്ചില്ല. അത് ആർക്കും അറിയില്ലായിരുന്നു. കലാപകാരികൾ തലങ്ങും വിലങ്ങും അക്രമം അയച്ചുവിട്ടു. വീടുകളെയും കുടിലുകളെയും ദേവാലയങ്ങളെയും അവർ വെറുതെ വിട്ടില്ല. ആത്മമിത്രങ്ങൾ ബെത്യവൈരികളെ പോലെ കൊല്ലുന്നു, കൊല്ലപ്പെടുന്നു. എങ്ങും അട്ടഹാസങ്ങൾ, പോരുവിളികൾ, ദീനരോദനങ്ങൾ. മനുഷ്യ പിശാചുക്കൾ മാതം നൃത്യം ചെയ്യുന്ന ആ ദയനീയ കാഴ്ച കണ്ടു നിൽക്കാനാവാതെ നിശാദേവി അതിനെ ഇരുൾ കൊണ്ട് മറച്ചു. ആ രാത്രി പുലരുമ്പോഴേക്കും ഗ്രാമം ചുടലക്കളമായി മാറി. കുടിലുകൾ ചാരക്കൂര ശ്മശാനമോകുക. പുരുഷന്മാർ ഗ്രാമം വിട്ടുപോയി. ആർക്കും ആരുടെ മേൽ നിയന്ത്രണമില്ലാത്ത തിരയാത്തികൾ. നോട്ടീസ് വായിച്ച ആ ചെറുപ്പക്കാരൻ വഴിയോരത്ത് തളർന്നിരിക്കുന്നു. അകലെ കലാപകാരികളുടെ ആരവം. അതെ, മതക്കിറുക്കന്മാർ സഹോദരന്മാരുടെ തലയേർക്കാൻ ഓടി വരികയാണ്. അവർ ഇയാളെ കണ്ടു. നീ ഞങ്ങളുടെ ആളല്ല, പിടിക്കടാ കത്തി. അല്ല അല്ല, ഞാൻ ആരുടെ എല്ലാവരും എന്റെ സഹോദരന്മാരാണ്. സഹോദരൻ കുത്തി മലത്തറാവനെ. ഓ, അയാളുടെ ആ ദീനവിലാപം ഇടത്തിടയിൽ ആരും കേട്ടില്ല. ചോരത്തളം കേട്ടി കടന്നുപോയി. ഫ്രാന്ത് ശമിച്ചു. മനുഷ്യ പിശാചുക്കൾ മാതക നൃത്തം ചെയ്യുന്ന ആ റോഡിലൂടെ മനുഷ്യന്മാർ നടന്നു തുടങ്ങി. വീണ്ടും ആ ഗ്രാമം പഴയ അവസ്ഥയിലേക്ക് വന്നു. അതാ കുഞ്ഞുമൊയ്തീൻ്റെ മകൻ മുഹമ്മദ് ആ റോഡിലൂടെ നടന്നു വന്നു. അയാൾ ആ കത്തിക്കരഞ്ഞ കടയുടെ മുമ്പിൽ നിന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ സമയം ഓലയും മുളങ്ങുമായി ഗോപാലൻ, അതെ പപ്പു പിള്ളയുടെ അനുജൻ, അവിടെ എത്തി. എന്തിനാ മമ്മദേ കരയുന്നത്? ഇത് കണ്ട എങ്ങനെയാണ് കരയേണ്ടിരിക്കുക? എൻ്റെ ഉമ്മയ്ക്കും അനുസന്മാർക്കും ഞാൻ മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഞാൻ അവരെ പോറ്റ? സങ്കടപ്പെടേണ്ടതാ, എൻ്റെ ഉപ്പയും എൻ്റെ ചേട്ടനും ഒരമ്മ പെറ്റ മക്കളെ പോലെ കഴിഞ്ഞവരാ. ആരാണ്ടോ എങ്ങാണ്ടോ ഗുസ്തി പിടിച്ചതിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കിട്ടു, തമ്മിൽ തല്ലി മരിച്ചു. കിറുക്കല്ലേടാ അത്, കിറുക്ക്. ആ കിറുക്ക് ഈ നാട് മുഴുവനും വ്യാപിക്കം ചെയ്തു. നഷ്ടമാർക്ക് നമുക്ക് തന്നെ. പോയേർ പോയി, നമുക്ക് ജീവിക്കണം. നമുക്ക് ഇവിടെ തന്നെ ഒരു കട കെട്ടിപ്പൊക്കാം. എന്തിനാടാ നമുക്ക് രണ്ട് കട? നമുക്ക് ഒരൊറ്റ കട മതി, ഒറ്റ കട. ആ സുഹൃത്തുക്കൾ ഓലയും മുളങ്ങും വെച്ച് പുതിയ പീടിയ കെട്ടിപ്പൊക്കുകയാണ്. മതസൗഹാർദ്ദത്തിന്റെ പുതിയ കാറ്റ് ആ ഗ്രാമത്തിലേക്ക് വീണ്ടും വീശി തുടങ്ങി. വഴക്കെല്ലാം മറന്നിട്ട് മുഹമ്മദും ഗോപാലനും വഴി വക്കിൽ ഒരു പങ്ക് കട തുടങ്ങി. പൊടിച്ചായ കുടിച്ചു കൊണ്ടാലവിയും മനന്തനും കിടുക്കത്തിൽ ഒരു മുടങ്ങി എഴുതി വച്ചു. വഴക്കെല്ലാം മറന്നിട്ട് മുഹമ്മദും ഗോപാലനും വഴി വക്കിൽ ഒരു പങ്ക് കട തുടങ്ങി. പൊടിച്ചായ കുടിച്ചു കൊണ്ടാലവിയും മനന്തനും കിടുക്കത്തിൽ. ഇവിടെ പ്രവേശനമില്ല, മനുഷ്യർക്ക് സ്വാഗതം എന്നവർ ഉറപ്പിച്ചു പറഞ്ഞു. മതക്കിറുക്കിനെ ഹൃദയത്തിൽ പ്രവേശിപ്പിക്കാത്തൊരു ലോകത്ത് നമുക്കും ജീവിക്കണം. പ്രിയമുള്ളവരെ, മതമേതായാലും മനുഷ്യർ നന്നായ മതി എന്ന ഗുരുജനം സ്മരിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.